ഹായ്, ഞാൻ ഐശ്വര്യ. വിവാഹത്തിന് മുൻപ് തന്നെ നിങ്ങൾ ആ ഒരു പാർട്ണറുമായി സംസാരിച്ചിരിക്കേണ്ട ഒരു 9 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ലവ് മാരേജ് ആയാലും ശരി, അറേഞ്ച്ഡ് മാരേജ് ആയാലും ശരി, ഓരോരുത്തർക്കും എന്താണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ നിങ്ങൾ കണ്ട ആ സ്വപ്നങ്ങളെല്ലാം തന്നെ അതേ രീതിയിൽ തന്നെ നടക്കണമെങ്കിൽ എന്താണ് നമ്മുടെ വിവാഹ ജീവിതത്തിലുള്ള നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കണ്ട രീതിയിൽ ആ ഒരു ജീവിതത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട, പങ്കുവെക്കേണ്ട ഒരു 9 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ആൻഡ് കരിയർ എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് അവർക്ക് നഷ്ടമാകുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ വർക്ക് എന്ന് പറയുന്നത്. അതായത് വിവാഹത്തിന് മുൻപ് വരെ അവർ ചെയ്തിരുന്ന ഒരു ജോലി എന്താണ് വിവാഹശേഷം പലപ്പോഴും അവർക്ക് നഷ്ടമാകാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് പലതായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് കരിയർ എന്ന് പറയുന്നതും. ചിലർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ ആ ഒരു കരിയർ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അവർക്ക് എന്താണ് പലതരത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കും. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഡാൻസർ ആകണം, അല്ലെങ്കിൽ സിംഗർ ആകണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനും അതേ രീതിയിൽ തന്നെ ആകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളായാലും ശരി പുരുഷന്മാരും ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും വിവാഹശേഷമൊക്കെ ചിലർക്ക് ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ടല്ലേ. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ട സ്വപ്നങ്ങളൊന്നും പിന്നീട് ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുൻപ് തന്നെ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഒരിക്കലും അത് പിന്നീടേക്ക് മാറ്റിവെക്കരുത്. ചിലർ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം പതിയെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന രീതിയിൽ ചിന്തിച്ച് ആ ഒരു കാര്യത്തെ പിന്നീട് പറയുന്നുണ്ടാകും. ഇങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വിവാഹശേഷം പറയുന്ന ഒരു സമയത്തായിരിക്കും അവർ തിരിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ഇത് വിവാഹത്തിന് മുൻപ് പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് നേരെ വരാതിരിക്കാൻ വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു അംബീഷൻ എന്താണ് അല്ലെങ്കിൽ കരിയർ, വർക്ക് ഇതിനെക്കുറിച്ച് കവർ ചെയ്തിട്ട് നേരത്തെ തന്നെ സംസാരിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്സ് ആൻഡ് പാരൻറ്റിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച്. കുറച്ച് മുൻപ് വരെ അല്ലെങ്കിൽ കുറച്ച് കാലം മുൻപേ വരെ ഇതിനൊന്നും അത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ടാകില്ല. വിവാഹത്തിന് മുൻപ് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അത്രത്തോളം നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ, ഇന്നത്തെ ഒരു തലമുറയിൽ ഓരോരുത്തരും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ എന്താണ് അവർക്ക് മുൻകൂട്ടി ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരിക്കും. അതായത് ചിലരെ സംബന്ധിച്ച് എന്താണ് വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടികളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളെ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്താണ്, ഒരു പാരൻറ്റിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ കുട്ടികളെക്കുറിച്ചുള്ള ഒരു രീതി അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വിവാഹത്തിന് മുൻപ് തന്നെ എന്താണ് ഈ കാര്യത്തിലൊക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് മണി എന്നുള്ളതാണ്. അതായത് സ്നേഹം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ, സ്നേഹം മാത്രം മതി എന്നൊക്കെ പറയുന്നവരുണ്ടാകും. എന്നാലും എന്താണ് ജീവിക്കണമെങ്കിൽ പണം എന്ന് പറയുന്നതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതായത് ചിലരെന്തായിരിക്കും നല്ല രീതിയിൽ തന്നെ ചിലവഴിച്ച് എക്സ്പെൻസീവായിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു 100 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 110 രൂപയും ചിലവാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെയാണ് 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപ സേവ് ചെയ്തതിന് ശേഷം ബാക്കി പൈസ കൊണ്ട് എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നവരുണ്ടാകും. ഇതൊക്കെ എന്താണ് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കുറച്ചൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് വളർന്നതെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു പണത്തിൻ്റെ മൂല്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടറിഞ്ഞ് മാത്രമേ ചിലവ് ചെയ്യുന്നവരുണ്ടാകൂ. തിരിച്ച് സംഭവിക്കാറുണ്ട്, അവർ ചെറുപ്പത്തിലൊന്നും അത്രത്തോളം അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീടൊരു വിവാഹശേഷം അവർക്ക് സെറ്റിൽഡ് ആയതിനു ശേഷം അവർക്ക് ഒരു ജോലിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു പണത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണ് ഇതും ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പാർട്ട്നേഴ്സിൽ ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എക്സ്പെൻസീവായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരുണ്ടാക്കും. മറ്റേ ആളെ
സംബന്ധിച്ച് എന്താണ് അത്രത്തോളമൊന്നും ചെലവഴിക്കാതെ ഒതുങ്ങിയ ജീവിതത്തിൽ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള രണ്ടുപേരാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ പിന്നീട് കുറച്ച് ഈ പറയുന്ന പണത്തിന്റെ പേരിലൊക്കെ എന്താണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ അതിന് എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെന്നുള്ള നിങ്ങളുടെ സങ്കല്പത്തെക്കുറിച്ച്. ഇതിലും എന്താണ് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും ഓരോരുത്തർക്കും അല്ലേ. വീടെന്ന് പറയുന്ന ഒരു സമയത്ത് ചിലരെ സംബന്ധിച്ച് ഇന്ന സ്ഥലത്ത് വീട് വയ്ക്കണം, ഇത്ര വലിയ വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെയാണ് തിരിച്ച് സംഭവിക്കാറുണ്ട്, ചില ആളുകളെയൊക്കെ സംബന്ധിച്ച് എന്താണ് അത്ര വലിയ വീടൊന്നും വേണ്ട, ഒരു കുഞ്ഞു വീട് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ വീടെന്നുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സങ്കല്പം എന്നുള്ളത് അതെങ്ങനെയാണെന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതായത് വീടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്വപ്നമാണെങ്കിൽ പോലും അത് നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ വീടൊക്കെ വെക്കുന്നുണ്ടാകുക. എന്നാൽ പോലും അതൊക്കെ എന്താണ് മുൻകൂട്ടി തന്നെ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികളൊക്കെ, വീട്ടു ജോലികൾ എങ്ങനെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് ഒരുപക്ഷെ കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ വിവാഹശേഷം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമയത്തായിരിക്കും അല്ലേ. എന്നാൽ പോലും എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കവറുമായിട്ടൊന്ന് സംസാരിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് എല്ലാ ജോലികളും നമുക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരേപോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്നും ഉണ്ടാകില്ല. ചില ജോലികളൊക്കെ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ആരായാലും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ജോലിയൊക്കെ ചെയ്യാൻ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അവിടെ അറിഞ്ഞ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു വീട്ടു ജോലികൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു ഹെൽപ്പാണ് നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാനാണ്, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തതായി പറയുന്നതാണ് ഓരോ വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു വിവാഹത്തിന് മുൻപ് തന്നെ നമുക്ക് എന്താണ് നമുക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു ഫാമിലി ഉണ്ട്, കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്. ഇങ്ങനെ എന്താണ് ഒരു വ്യക്തി, ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വ്യക്തികൾ നമുക്കുണ്ടായിരിക്കല്ലേ. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാകും എല്ലാവരും. അതുകൊണ്ട് വിവാഹശേഷം ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള സ്പേസ് എന്താണ്, നിങ്ങൾ അവർക്ക് എങ്ങനെയാണ്, അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് എന്താണ് പലപ്പോഴും വിവാഹത്തിന് ശേഷം അവർ കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ അതുവരെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പൊന്നും പിന്നീട് അവർക്ക് ഉണ്ടാവാറില്ല അല്ലേ. അതായത് അവരുടെ ഹസ്ബൻഡിന് എന്തായിരിക്കും, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, എന്നാലും ചിലർക്കെങ്കിലും ഉള്ളൊരു കാര്യമായിരിക്കും തൻ്റെ ഒരു വൈഫ് അങ്ങനെ അധികം സംസാരിക്കുന്നു ഇഷ്ടമല്ല, മറ്റുള്ള ബോയ്സിനോടായാലും ശരി അവരുടെ ഫ്രണ്ട്സായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇഷ്ടമല്ലാത്ത ചില ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ഇങ്ങനെ വിവാഹശേഷം പലപ്പോഴും സ്ത്രീകൾക്കൊക്കെ ഇല്ലാതാകുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പകരം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ കൂട്ടി തന്നെ അവരോട് പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതെൻ്റെ ഫ്രണ്ടാണ്, അവൾ എനിക്കിങ്ങനെയാണ്, ഞാൻ അവൾക്ക് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ മുൻകൂട്ടി തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വിവാഹശേഷം ഒന്നും ഈ റിലേഷൻഷിപ്പ് ഒന്നും എനിക്കൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇതൊക്കെ എന്നും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതായത് ഓരോ വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ്സ് എന്നുള്ളത്. അതായത് ഓരോരുത്തർക്കും എന്താണ് ഓരോ തരത്തിലുള്ള ശീലങ്ങളുണ്ടായിരിക്കും. ചില ശീലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കുഞ്ഞിലെ തൊട്ടുള്ള ശീലങ്ങളായിരിക്കും അല്ലേ. അത് പലതായിരിക്കും. ചിലരെ സംബന്ധിച്ച് എന്താണ് ചിലർക്ക് എന്തായിരിക്കും കുളിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഫുഡ് വേണം അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഫുഡ് കഴിക്കണം എന്നുള്ള പിടിവാശിയുള്ളവരുണ്ടാകും. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു വൃത്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെ എന്താണ് ചില ശീലങ്ങളൊക്കെ നമ്മളിൽ കുഞ്ഞിലേ മുതലുള്ള ശീലങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലരെന്തുണ്ടായിരിക്കും മദ്യപിക്കുന്നവരുണ്ടായിരിക്കും, പുകവലിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ നമ്മളിൽ തന്നെ എന്താണ് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് ശീലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്കുള്ള ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ശീലങ്ങളുടെ പേരിൽ തന്നെ പലർക്കും എന്താണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കാറുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് മുൻകൂട്ടി സംസാരിക്കാത്തത്
കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇതൊന്നും വിവാഹത്തിന് മുൻപ് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ ശീലം എനിക്കൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് പരസ്പരം വഴക്കിടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ മിക്ക ഫാമിലിയിലും ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളിലുള്ള നല്ലതായാലും ശരി ചീത്തയായിട്ടുള്ള ശീലങ്ങളായാലും ശരി അതൊക്കെ അവരോട് തുറന്ന് സംസാരിക്കുക, അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് പോയിൻ്റായി പറയുന്നതാണ് ഇൻറ്റിമസി. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും അല്ലേ. ഇപ്പോൾ തൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ തൻ്റെ ഒരു വൈഫ് എപ്പോഴും തൻ്റെ കൂടെ വേണം, വിട്ടെങ്ങും പോകരുത്, എപ്പോഴും അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ടാകും അല്ലെ. അവരുടെ ലൈഫിൽ ഒരു വിവാഹ ശേഷം എപ്പോഴും കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതേപോലെ തന്നെയാണ് വിവാഹ ശേഷം ആയാലും ശരി വിവാഹത്തിന് മുൻപായാലും ശരി ആ ഒരു ലൈഫിൽ പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസ് എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിലേക്ക് വേറെ ആരും കടന്നു വരരുത്. അതിപ്പോൾ ഹസ്ബൻഡായാലും ശരി വൈഫായാലും ശരി അങ്ങനെ ഒരു പേഴ്സണലായിട്ടുള്ള സ്പേസിൽ മറ്റാരും കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻറ്റിമസി മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, എപ്പോഴും കൂടെ വേണോ, അല്ലെങ്കിൽ എങ്ങനെ വിവാഹശേഷം ആയാലും ശരി എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ പാർട്ണറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീൽ ബ്രേക്കേഴ്സ് എന്നുള്ളതാണ്. അതായത് വിവാഹശേഷം ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയത്ത് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആ ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അത്രത്തോളം മൂല്യം കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അത് പലതായിരിക്കും. ചിലരെന്തായിരിക്കും, അവർ മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ തനിക്കൊരു റെസ്പെക്റ്റ് ആ ഒരു ജീവിതത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കണം, ആ ഒരു സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടാകും. മറ്റുള്ളവരാണ് എന്താണ് അതിനൊന്നുമല്ല വാല്യൂ കൽപ്പിക്കുന്നുണ്ടാകുക, ഒരു ട്രസ്റ്റിന് ഒരു വിശ്വാസത്തിനായിരിക്കും വില കൽപ്പിക്കുന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അത്രത്തോളം മൂല്യം കൽപ്പിക്കുന്ന വാല്യൂ നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സമയത്താണ് നമ്മൾ വേർപിരിഞ്ഞ് പോവുക, അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ മുൻകൂട്ടി തന്നെ പറയുക, ഞാൻ ഈ ഒരു കാര്യത്തിന് എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്, അതില്ലാതാകുന്ന ഒരു സമയത്ത് നമ്മൾ പിരിയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നീട് എനിക്ക് ആ ഒരു ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പലതായിരിക്കും. ചിലർക്ക് എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇനി വിശ്വാസമില്ല, സ്നേഹമോ ഒന്നും വേണ്ട എനിക്ക്, എനിക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അതെനിക്ക് കിട്ടിയാൽ തന്നെ എന്താണ് ഞാൻ ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇങ്ങനെ മൂല്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കല്യാണത്തിന് മുൻപ് തന്നെ നിങ്ങളുടെ ഒരു പാർട്ണറിനോട് നിങ്ങൾ സംസാരിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.